98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ 1470 പേർക്ക് കൂടി കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 63,642 ആയി. പുതുതായി 1267 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 84,441 ആയി. 4,869 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 86 ആയി. COVID-19 നിയന്ത്രണങ്ങൾ ക്രമേണ നീക്കുന്നതിനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിനെക്കുറിച്ച് പൊതുജനാരോഗ്യമന്ത്രി ബുധനാഴ്ച മന്ത്രിസഭയിൽ വിശദീകരിച്ചു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൽ അസീസ് അൽ താനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈറസിനെ പ്രതിരോധിക്കാൻ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ തുടർന്നും നടപ്പാക്കുമെന്ന് അറിയിച്ചു. പൊതുജനാരോഗ്യ മന്ത്രാലയവും അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷനും പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനും COVID-19 പ്രതിരോധ നടപടികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തമാക്കി. COVID-19 നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ആദ്യഘട്ടം നടപ്പാക്കിയ സാഹചര്യത്തിലാണ് ഈ ക്യാമ്പയിൻ. എല്ലാ വ്യക്തികളും വൈറസിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് ശരിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും പൌരന്മാരുടെയും താമസക്കാരുടെയും അവകാശം ഉറപ്പുവരുത്തുന്നതിനായി നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ പൊതുജനാരോഗ്യ മന്ത്രാലയം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഖത്തറിൽ പ്രീ എൻട്രി വിസകൾ പുതുക്കാൻ മെട്രാഷ് 2 ആപ്പ് ഉപയോഗിക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ വിസ സെന്ററുകൾ സന്ദർശിക്കാതെ തന്നെ ഇക്കാര്യത്തിൽ ഓൺലൈൻ വഴിയായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. വിസ അവസാനിക്കുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ മെട്രാഷ് 2 വഴി പുതുക്കേണ്ടതുണ്ട്. രാജ്യത്ത് കൊറോണ വൈറസ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. COVID-19 പ്രതിസന്ധിയുടെ ആഘാതം കുടിയേറ്റ തൊഴിലാളികളിൽ എന്ന വിഷയത്തിൽ ബുധനാഴ്ച നടന്ന വിർച്വൽ സെമിനാറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ് ലേബർ സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയം പങ്കെടുത്തു. കുടിയേറ്റ തൊഴിലാളികളിൽ കൊറോണ വൈറസിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് രാജ്യം സ്വീകരിച്ച നടപടികൾ സെമിനാറിൽ വിശദീകരിച്ചു. സെമിനാർ സംഘടിപ്പിച്ച ഖത്തറിലെ ബിസിനസ് കൌൺസിലുകൾക്കും ചേംബർ ഓഫ് കൊമേഴ്സിനും തൊഴിൽകാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ഹസൻ അൽ ഉബൈദ് അലി നന്ദി പറഞ്ഞു. മാസ്കുകൾ, കയ്യുറകൾ, PPE ധരിച്ച ക്യാബിൻ ക്രൂ എന്നിവ പോലുള്ള മുൻകരുതൽ നടപടികൾ കൃത്യമായി പാലിക്കുന്നിടത്തോളം കാലം വിമാനങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ട ആവശ്യമില്ലെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഹിസ് എക്സലൻസി അക്ബർ അൽ ബാക്കർ. എല്ലാ റൂട്ടുകളും എത്രയും വേഗം സജീവമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നും എന്നാൽ മുൻഗണനയിലുള്ള 80 റൂട്ടുകൾ നിയന്ത്രണങ്ങൾ അവസാനിക്കുന്ന മുറയ്ക്ക് പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊറോണ വൈറസ് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ചർച്ച ചെയ്യുന്നതിനായി നടന്ന GCC ആരോഗ്യമന്ത്രിമാരുടെ 3-ാമത്തെ യോഗത്തിൽ പൊതുജനാരോഗ്യമന്ത്രി ഹെർ എക്സലൻസി ഡോക്ടർ ഹനൻ മുഹമ്മദ് അൽ ഖുവാരി പങ്കെടുത്തു. COVID-19 പ്രതിസന്ധികൾക്ക് ശേഷം രാജ്യങ്ങൾ നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചും കൊറോണ വൈറസ് കേസുകൾ ചികിത്സിക്കുന്നതിനായി ഗൾഫ് പ്രോട്ടോകോൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശത്തെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. കൊറോണ വൈറസ് വ്യാപന സാഹചര്യത്തിൽ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആരംഭിച്ച മാനസികാരോഗ്യ ഹെൽപ്പ് ലൈനും വിർച്വൽ കൺസൾട്ടേഷനുകളും ഉൾപ്പെടുന്ന പുതിയ സേവനങ്ങളിൽ നിന്ന് പ്രതിമാസം 10,000 ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് HMC മാനസികാരോഗ്യ സേവന ചെയർമാൻ ഡോക്ടർ മജീദ് അൽ അബ്ദുള്ള പറഞ്ഞു. COVID-19 കാലഘട്ടത്തിൽ ഖത്തർ ജനതയ്ക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ നൽകുന്ന രീതിയിൽ മാറ്റം വരുത്താൻ കഠിനമായി പരിശ്രമിച്ചുവെന്നും പകർച്ചവ്യാധിയുടെ ഫലമായി മാനസികാരോഗ്യ പിന്തുണയ്ക്കായുള്ള ആവശ്യം വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ICBFമായി സഹകരിച്ച് ഖത്തറിൽ നിന്ന് KMCC കൂത്തുപറമ്പ് കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി ഒരുക്കിയ ചാർട്ടേഡ് വിമാനം ദോഹ ഹമദ് വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 11:20 കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. 10 കുട്ടികളടക്കം ആകെ 184 യാത്രക്കാരാണ് വിമാനത്തിലുള്ളത്. ലുലു ഹൈപ്പർമാർക്കറ്റ് റമദാനിൽ സംഘടിപ്പിച്ച ഷോപ്പ് ആൻഡ് ഡൊണേറ്റ് പദ്ധതിയുടെ ഭാഗമായി സമാഹരിച്ച 125,000 റിയാൽ കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഖത്തർ ചാരിറ്റി കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസോഴ്സ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് CEO മുഹമ്മദ് റാഷിദ് അൽ കയബിക്ക് ലുലു ഖത്തർ റീജിയണൽ ഡയറക്ടർ ഷാനവാസ് പടിയത്ത് കൈമാറി. ഈ സാഹചര്യത്തിൽ ലുലുവിന്റെ പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്ന് മുഹമ്മദ് റാഷിദ് അൽ കയബി പറഞ്ഞു. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12,281 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 334 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 12,237 ആയി. ഇതുവരെ 62,00,000 സാമ്പിളുകൾ പരിശോധിച്ചതായി ICMR അറിയിച്ചു. നിലവിൽ കോവിഡ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 160,384 അസുഖം ഭേദമായവരുടെ എണ്ണം 194,325 ആയി. കേരളത്തിൽ ഇന്ന് 97 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 5, കൊല്ലം 13, പത്തനംതിട്ട 11, ആലപ്പുഴ 9, കോട്ടയം 11, ഇടുക്കി 6, എറണാകുളം 6, തൃശൂർ 6, പാലക്കാട് 14, മലപ്പുറം 4,
കോഴിക്കോട് 5, കണ്ണൂർ 4, കാസർഗോഡ് 3 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 98.6 FM. Today's COVID-19 updates.